ദിവസമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് വരുവാൻ കിട്ടിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 4:37-39 അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലവച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം പറയുവാൻ കിട്ടിയ നല്ല അവസരത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. അടിയൻ ഈ വചനം പ്രസ്താവിക്കുമ്പോൾ ആ അടിയന്റെ നാവോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ്. ആ വചനഭാഗത്തിന്റെ ആദ്യം മുതൽ 4:35 മുതൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. പടകിൽ യേശു ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൊടുങ്കാറ്റടിക്കാതിരുന്നില്ല. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നാം യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശു നമ്മുടെ കൂടെയുണ്ടെന്ന് നാം വിചാരിക്കുന്നു, എന്നിട്ടും നമുക്കെന്തേ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ. ഈ വചനഭാഗത്തിൽ നാം കാണുന്നു യേശു ആ ശിഷ്യന്മാരുടെ കൂടെ ആ പടകിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും കൊടുങ്കാറ്റടിച്ചു. കർത്താവിന്റെ വചനത്തിൽ പ്രശ്നങ്ങളെ ഞാൻ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുപോലെ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും എന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടും, കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യേശയ്യാവ് 43:2 പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാലും വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വചനം നമ്മോട് പറയുന്നത് പ്രശ്നത്തിൽ കൂടി കടക്കുകയില്ല എന്നല്ല, അത് നമ്മുടെ മീതെ കവിയുകയില്ല, അത് നമ്മെ ജയിക്കുകയില്ല. കാരണം ജയിച്ച യേശുക്രിസ്തു നമ്മോട് കൂടെയുള്ളത് കൊണ്ട് അത് നമ്മെ ഒരിക്കലും ജയിക്കുകയില്ല എന്നാണ് വചനം പറയുന്നത്. അതുപോലെ യേശു നമ്മുടെ പടകിലുള്ളപ്പോൾ നമ്മുടെ നേരെ പ്രശ്നങ്ങൾ വരികയില്ല എന്ന് പലരും പറയും. അതുപോലെ തന്നെ ക്രിസ്തുവിലായാൽ, യേശുവിലായാൽ നിങ്ങൾക്ക് യാതൊന്നും പേടിക്കാനില്ല, ഒരു പ്രശ്നവും ഇല്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവജനമേ, പ്രശ്നം വന്നാലും എപ്പോഴും കർത്താവ് നമ്മോട് കൂടെയിരിക്കും, അതിന് ജയിക്കാൻ കർത്താവ് നമുക്ക് ശക്തി പകരും. ന്യായാധിപന്മാരുടെ പുസ്തകം 4:13 ഗിദെയോനോട് ദൈവദൂതൻ വന്ന് പറയുന്നു, പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടിയുണ്ട്. അപ്പോൾ ഗിദെയോൻ മറുപടി പറയുന്നു, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഭവിക്കുന്നത് എന്ത്? അതുപോലെ എല്ലാവരുടെയും സംശയമാണ് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിട്ടും നമുക്കെന്തേ ഈ പ്രശ്നങ്ങളെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, പ്രശ്നങ്ങൾ നിന്നെ ഒരിക്കലും കവിയുകയില്ല, കർത്താവ് നിന്നോട് കൂടെയിരിക്കുമെന്ന്. നമുക്കിനി ആ വചനഭാഗത്തേക്ക് തിരിച്ചു പോകാം. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തല വച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഈ വചനത്തിൽ നാം വായിക്കുന്നു, അത്രയേറെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിട്ടും കർത്താവ് അതിന്റെ അമരത്ത് തല വച്ച് ഉറങ്ങിയായിരുന്നു. ആർക്ക് സാധിക്കും? അത്രയേറെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിട്ടും കർത്താവ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഇതിന് നമ്മോട് ഒരു സന്ദേശം പറയുവാനുണ്ട്. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അലറിയടിക്കുമ്പോൾ നാം ഒരിക്കലും കുലുങ്ങരുത്. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും നമ്മെ ഒന്നും ചെയ്യുകയില്ല. ആ പ്രശ്നങ്ങളോടുള്ള ക്രോധവും അമർഷവും ഒന്നും നമ്മെ കീഴടക്കരുത്. ആ വചനഭാഗത്തിൽ ശിഷ്യന്മാരെല്ലാം ഈ കൊടുങ്കാറ്റിലും പേമാരിയിലും അവിടെ ബോട്ടിലെല്ലാം ഓടി നടക്കുകയാണ്, പരിഭ്രാന്തരായി ഓടി നടക്കുകയാണ്. എന്നാൽ കർത്താവ് മാത്രം ശാന്തമായി ഉറങ്ങുന്നു. അത് നമ്മോട് പറയുന്നു, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കാം, വളരെ അസ്ഥിരമായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ ഈ കാലത്തിലുള്ള COVID-19, ഇത് വളരെ അസ്ഥിരമായ ഒരു സിറ്റുവേഷനിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും പലതരം വാർത്തകൾ നമ്മെ പേടിപ്പിക്കുന്നു. ഈ പ്രതികൂലങ്ങളിലും ഈ പ്രശ്നങ്ങളിലും കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരു ദൈവപൈതലിന് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കർത്താവ് അറിയാതെ
നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനുള്ള ശക്തി തരും. കാരണം നമ്മെ സ്നേഹിക്കുന്ന ജീവനുള്ള കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒന്നും പേടിക്കേണ്ട. എനിക്കറിയില്ല നിങ്ങളെ ഏത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും കർത്താവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് ഉത്തരമുണ്ടെന്ന് വചനം നമുക്ക് ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ശിഷ്യന്മാർ അവനെ ഉണർത്തി, യേശുവേ യേശുവേ. അപ്പോൾ കർത്താവ് ഉണർന്നു. അത്രയും വലിയ കൊടുങ്കാറ്റും അത്രയും വലിയ പേമാരിയും ഉണ്ടായിട്ടും ഒരു ശബ്ദവും കർത്താവിനെ ഉണർത്തിയില്ല. ബോട്ട് മുങ്ങാൻ പാകത്തിന് ശക്തിയുള്ള കാറ്റുണ്ടായിട്ടും അത് കർത്താവിനെ ഉണർത്തിയില്ല. എന്നാൽ തൻ്റെ മക്കളുടെ തൻ്റെ ശിഷ്യന്മാരുടെ ഒരു വിളികൊണ്ട് കർത്താവ് എഴുന്നേറ്റു എന്ന് വചനം പറയുന്നു. അതുപോലെ നാം നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രതികൂലങ്ങളിൽ ഈ ലോകത്തിൻ്റെതായ പരിഹാരങ്ങൾ തേടാൻ തുനിയാതെ കർത്താവിങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് പരിഹാരമുണ്ട്. സങ്കീർത്തനങ്ങൾ 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുപോലെ തന്നെ 34:10 പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ യാതൊരു നന്മയ്ക്കും കുറവില്ല. അതുപോലെ സങ്കീർത്തനങ്ങൾ 34:5 പറയുന്നു, യഹോവയെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അതുപോലെ തന്നെ 10:12 പറയുന്നു, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവിധം സമ്പന്നനാകുന്നു എന്ന്. അതുപോലെ തന്നെ 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതുപോലെ തന്നെ വചനം നമുക്ക് ഉറപ്പു നൽകുന്നു, പ്രശ്നങ്ങളിൽ പ്രതികൂലങ്ങളിൽ അവനെ വിളിച്ചപേക്ഷിക്കാൻ അവൻ ഉത്തരമെഴുതാൻ മതിയായ ദൈവമാണെന്ന് വചനം നമുക്ക് ഉറപ്പു നൽകുന്നു. ഒരിക്കലും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ നാം പ്രതികരിക്കരുത്. എന്നാൽ ശാന്തമായി ചിന്തിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് വേണം നാം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനങ്ങൾ ഒരിക്കലും ലോകത്തിൻ്റെതായ രീതിയിലാകാതെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാകണം. നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ ചിലർ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് നന്മയിലേക്ക് നയിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് വചനഭാഗത്തേക്ക് തിരിച്ചു വരാം. അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായി നാം താരതമ്യപ്പെടുത്തി നോക്കിയാൽ നാം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒന്നും ഉത്തരം ലഭിച്ചില്ല എന്ന് വരാം. നാം ഉത്തരം കാണാതെ നാം ചിന്തിക്കുകയായിരിക്കാം. കർത്താവ് എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല എന്ന് വിചാരിച്ച് നാം വിഷമിച്ചിരിക്കുകയായിരിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരമില്ലല്ലോ, കർത്താവ് ഉറങ്ങിപ്പോയോ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമില്ലയോ എന്നെല്ലാം നാം ചിന്തിക്കുന്നുണ്ടാകാം. ശിഷ്യന്മാർ ചോദിക്കുന്നു, യേശുവേ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന്. അതുപോലെ നാം ഇപ്പോൾ ചോദിക്കുന്നുണ്ടാകാം, കർത്താവെ ഞാൻ രോഗിയായിരിക്കുന്നത് അങ്ങേക്ക് വിചാരമില്ലയോ, എൻ്റെ ഈ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യം അങ്ങേക്ക് വിചാരമില്ലയോ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങേക്ക് വിചാരമില്ലയോ, എൻ്റെ ജോലിയുടെ കാര്യത്തിന് അങ്ങേക്ക് വിചാരമില്ലയോ. ഇങ്ങനെ പല കാര്യങ്ങളായി നാം കർത്താവിന് മുമ്പിൽ ആവശ്യങ്ങളുമായി വരുന്നവരായിരിക്കാം. നാം ഈ തിരുവചന ഭാഗത്തു നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ചു നാളത്തേക്ക് ഉത്തരം തന്നില്ല എന്ന് വരാം. എന്നാലും കർത്താവ് നമ്മെക്കുറിച്ച് വിചാരമില്ലാത്തവനല്ല. നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വെച്ച് അത് കർത്താവ് നിരസിച്ചു എന്നല്ല എന്റെ അർത്ഥം. നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. കർത്താവിന്റെ സമയമായിരിക്കും ഏറ്റവും നല്ല സമയം. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ലഭിച്ചില്ല എന്ന് വെച്ച് കർത്താവ് അത് നിരസിച്ചു എന്ന് വിചാരിക്കരുത്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുള്ളവനാണ്. എബ്രായഗീതി ലേഖനം 4:14 പറയുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നമുക്കുള്ള സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയം സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം കൃപാസനത്തിന് മുമ്പിൽ ചെല്ലുക എന്ന് വചനം പറയുന്നു. അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന് മുൻപിൽ ചെല്ലാനാണ് വചനം നമ്മോട് പറയുന്നത്. നമുക്ക് ആ വചനഭാഗത്തേക്ക് തിരിച്ചു പോകാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു,
വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ, എന്നെ വിശ്വാസമില്ലേ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. അത് നാം അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. നിങ്ങൾ ഇന്ന് ഈ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇതെല്ലാം വരും വെറും ഒരു ഓർമ്മയായി തീരും. നിങ്ങളുടെ പ്രശ്നം എത്രയോ വലുതായിരിക്കുന്നുവോ അതിന്റെ പരിഹാരം എത്രയും അടുത്തായിരിക്കുന്നു എന്ന് വചനം പറയുന്നു. യഹൂദബാലന്മാർ തീച്ചൂളയിലായപ്പോൾ തീച്ചൂളയുടെ ശക്തി ഏറ്റവും വർദ്ധിച്ച സമയത്താണ് കർത്താവ് അവരോട് കൂടെ ഇറങ്ങിച്ചെന്നത്. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിരിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളെ സഹായിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് മാത്രം നാം ചെയ്താൽ മതി. ഒരിക്കലും വിട്ടുകളയാതെ ഈ ലോക ജീവിതമാവുന്ന ഓട്ടം നമുക്ക് ഓടി തീർക്കാം. കർത്താവിലുള്ള വിശ്വാസത്തിൽ നാം മുൻപോട്ട് നീങ്ങാം. കർത്താവ് നമ്മെ എപ്പോഴും സഹായിക്കും. വാഗ്ദത്തം ഏറ്റവും അടുത്തെത്തിയ നേരത്ത്, ഏറ്റവും കൈയെത്താവുന്ന ദൂരത്തെത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ അത് വിട്ടുകളഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുതെന്ന് വചനം നമ്മോട് പറയുന്നു. നമ്മുടെ ധൈര്യം എപ്പോഴും കർത്താവാണ്. നാം നമ്മുടെ ഓട്ടം കർത്താവിങ്കിലേക്ക് നോക്കി ഓടണം. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 13:14 വചനത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ ചാരന്മാരെ വാഗ്ദത്ത ദേശം കാണാൻ വേണ്ടി അയക്കുന്നു. അവർ തിരിച്ചു വന്ന ശേഷം അവർ പറയുന്ന വചനങ്ങളെല്ലാം, അവർ അവിടെയുള്ള ആളുകൾ വളരെ വലിപ്പമുള്ളവരാണെന്നും തങ്ങൾ വെട്ടുകിളിയെ പോലെ തോന്നിച്ചു എന്നും പറയുന്ന വാക്കുകൾ കേട്ട് ഇസ്രായേൽ ജനം പരിഭ്രാന്തരായി. ആ സാഹചര്യത്തിന് മുമ്പിൽ അവർ പരിഭ്രാന്തരായി. കൊടുങ്കാറ്റ് വീശിയപ്പോൾ ശിഷ്യന്മാർ പരിഭ്രാന്തരായതുപോലെ വാഗ്ദത്ത ദേശം കണ്ടിട്ട് വന്ന ചാരന്മാർ പറഞ്ഞത് കേട്ട് ഇസ്രായേൽ മക്കൾ പരിഭ്രാന്തരായി. സാഹചര്യത്തിനു മുമ്പിൽ അവർ വീണുപോയി. ആ സാഹചര്യത്തിനു മുമ്പിൽ ഈ ലോകത്തിന്റേതായ രീതിയിൽ അവർ പ്രതികരിച്ചു. ദൈവജനമേ, നമ്മൾ എത്രയോ അത്ഭുതങ്ങൾ കണ്ടവരാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു വന്നവരാണ്. ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ ആ ചാരന്മാർ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചു. ഇത് നമ്മോടൊരു സന്ദേശം പറയുന്നു. ദൈവമക്കളെ, ഈ പ്രശ്നങ്ങളും ഈ പ്രതികൂലങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഈ സാഹചര്യങ്ങളിൽ നാം ലോകത്തിൻ്റെതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ആ സാഹചര്യങ്ങളുടെ സംസാരത്തിന് നാം ചെവി കൊടുക്കാതെ ആത്മാവിൻ്റെ വചനത്തിന് നാം, ആത്മാവ് എന്തു പറയുന്നു, കർത്താവിന് നമ്മോട് എന്താണ് പറയാനുള്ളത് ഈ പ്രശ്നത്തിനുള്ളിൽ എന്ന് കേട്ട് അതിന്റെ രീതിയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ വാഗ്ദത്തത്തിന് വളരെ അടുത്തായ ശേഷം അവർ എല്ലാവരും വീണുപോയി. അവർക്ക് ആ വാഗ്ദത്ത ദേശം നഷ്ടപ്പെട്ടു. അതുപോലെ നാമും ഒരു വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുന്ന നേരത്ത് കർത്താവ് നമ്മോട് പറയുന്നു, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ വീഴിക്കാതെ, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ മീതെ കവിയാതെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നെ മാത്രം വിശ്വസിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അവർ വാഗ്ദത്ത ദേശത്തിന്റെ അടുത്തെത്തിയപ്പോൾ വീണുപോയതുപോലെ നാം ഒരിക്കലും വീണുപോകുന്നവരായിരിക്കരുത്. അവർ ആ അത്ഭുതങ്ങൾ കണ്ടിട്ടും ആ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കാതെ അവർ ആ സാഹചര്യത്തിന് മുമ്പിൽ ചാരന്മാർ പറഞ്ഞത് വിശ്വസിച്ചു. സാഹചര്യം എന്ത് സംസാരിക്കുന്നു എന്നവർ കേട്ടു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നതോ അത് കേട്ടില്ല. മോശ പറയുന്നത് അവർ ശ്രദ്ധിച്ചില്ല. മുൻപേ അവരെ നടത്തിയ ആ അത്ഭുതങ്ങളെ അവരെ ഓർത്തില്ല. ഇതൊന്നും ഓർക്കാതെ ആ സാഹചര്യങ്ങളിൽ അവർ വീണുപോയി. കർത്താവ് നമ്മോട് വലിയൊരു സന്ദേശം ഇതിലൂടെ പറയുന്നു. ഈ സാഹചര്യത്തിനനുസരിച്ച്, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളെ അനുസരിച്ച് ഒരിക്കലും നീങ്ങരുത്. കർത്താവിന്റെ വചനം എന്തു പറയുന്നു, കർത്താവ് നമ്മോട് എന്തു പറയുന്നു, ആത്മാവ് നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്ന രീതിയിൽ നാം മുമ്പോട്ട് നീങ്ങേണ്ടതാണ്. കർത്താവ് ഈ വചനങ്ങളെ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. എന്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് യാദർശികമല്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിലുള്ള ജീവിതം ജയകരമായ ജീവിതമാണ്. പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും നമ്മെ തകർത്തു കളയുകയില്ല. ആ പ്രശ്നങ്ങളെ ജയിക്കാനുള്ള ജയവീരനായ യേശു ക്രിസ്തു നമ്മോടുകൂടെയുണ്ട്. റോമർഖെഴുതിയ ലേഖനം 10:9 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് വചനം പറയുന്നു. ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനം എന്നോടുകൂടി പറയണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും
അങ്ങ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അങ്ങ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകണമേ. ഇന്നു മുതൽ അങ്ങ് എന്റെ കർത്താവ്. എന്റെ ജീവിതം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എന്റെ ജീവിതത്തിന്റെ കർത്താവായി വാഴണമേ. വീണ്ടും കാണും വരെ കർത്താവ് തന്റെ ചിറകിൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കട്ടെ. ആമേൻ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.